നമ്മുടെ രാജ്യത്ത് ആധാർ കാർഡ് ഇല്ലാത്ത ആളുകൾ വിരളമായിരിക്കും. കാരണം അത്രയും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖയായി മാറിക്കഴിഞ്ഞു. ഏത് ആവശ്യത്തിനും ഇപ്പോൾ ആധാർ കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കാനായാലും സിം കാർഡ് എടുക്കാനായാലും എന്തിനേറെ പറയുന്നു, വസ്തുവിൻ്റെ രജിസ്ട്രേഷൻ സമയത്ത് പോലും ആധാർ കാർഡ് ഹാജരാക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് പെട്ടെന്നൊരു ദിവസം അസാധുവായാലോ? അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമാണ് വരാനിരിക്കുന്നത്. നിങ്ങളുടെ ആധാർ കഴിഞ്ഞ 10 വർഷത്തിൽ ഒരിക്കൽ പോലും പുതുക്കിയിട്ടില്ല എങ്കിൽ ഇനി അത് സൗജന്യമായി തിരുത്തുവാൻ ശേഷിക്കുന്നത് 3 ദിവസം മാത്രമാണുള്ളത്. ഇന്നേക്ക് 4-ാം നാൾ, അതായത് ഡിസംബർ 16-ന് ആധാർ സൗജന്യമായി തിരുത്തുവാനുള്ള സമയപരിധി അവസാനിക്കും. നേരത്തെ സെപ്റ്റംബർ 14 വരെ ആയിരുന്നു ആധാർ പുതുക്കുവാനുള്ള സമയപരിധിയായി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നതോടെ ഡിസംബർ 16 വരെ തീയതി നീട്ടുകയായിരുന്നു. നീട്ടൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക അറിയിപ്പൊന്നും വന്നിട്ടില്ല. അഡ്രസ്സും ജനനത്തീയതിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം ഓൺലൈനിലൂടെ സ്വയം അപ്ഡേറ്റ് ചെയ്യാനാകും എന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രധാന സൗകര്യം. ഇതിനായി ഈ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. നിങ്ങളുടെ മേൽവിലാസം മാറ്റണമെങ്കിൽ അഡ്രസ് അപ്ഡേഷൻ ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഇതിനുശേഷം അപ്ഡേറ്റ് ആധാർ ഓൺലൈൻ എന്നത് തിരഞ്ഞെടുക്കുക. അതിൽ പേര്, ജനനത്തീയതി എന്നിവ തിരുത്താൻ പ്രത്യേകം നൽകിയിരിക്കുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. കുടുംബാംഗങ്ങളുടെ അഡ്രസ്സിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം അപ്ഡേറ്റ് ചെയ്യാനാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. അക്ഷയ സെന്റർ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ വഴിയാണ് നിങ്ങൾ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് 50 രൂപ ഫീസ് നൽകണം. 10 വർഷത്തിലൊരിക്കൽ ആധാറിലെ വിവരങ്ങൾ പുതുക്കാനാണ് UIDI ആവശ്യപ്പെടുന്നത്. ഓൺലൈനായി നിങ്ങൾ ആധാർ പുതുക്കുമ്പോൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം എന്തെന്നാൽ നിങ്ങളുടെ ആധാറും മൊബൈൽ നമ്പറും ബന്ധിപ്പിച്ചിരിക്കണം എന്നതാണ്. ഇത്തരത്തിൽ ബന്ധിപ്പിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒറ്റത്തവണ പാസ്വേഡ് വരികയുള്ളൂ. തുടർന്നാണ് ആധാർ തിരുത്തൽ നടപടികൾ ആരംഭിക്കുന്നത്. ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.